ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പം അപ്പർ കുട്ടനാട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെയും. ഫിഷിങ്ങിന് സ്ഥലങ്ങൾ വളരെ മനോഹരമായിട്ട് പാടങ്ങളാണ് ഇവിടെ കാണാൻ നമുക്ക് കേട്ടോ. അപ്പം എന്റെ തൊട്ട് പിറകിലെ ഒരു പാലത്തിന് മേളിൽ വെച്ചാണ് നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ നല്ലൊരു കാലാവസ്ഥയാണ്. നമുക്ക് എന്തായാലും ഈവനിങ് ആണ് ഫിഷിങ്ങിനോട് വരും. അത് മാത്രം നമ്മൾ ചാൻസ് കൂടുതലും കല്ലേമുട്ടിയാണ് നമ്മളിവിടെ നിന്ന് പിടിക്കാൻ പറഞ്ഞതാണ്. കല്ലേമുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ പോൾസ്റ്റിക്കിലും അല്ലെങ്കിൽ നമുക്ക് വരാൽ പിടിക്കാനുള്ള നമ്മളുടെ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ചാൻസ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ കല്ലേമുട്ടിയാണ്. സോ ഇനി അതിന് അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ആ ബീച്ചിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് നേരെ അവിടെ പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം നിൽക്കുന്ന ഈ ഒരു നടുക്ക് അപ്പുറത്തും നമുക്ക് കാണാം കണ്ടം. കണ്ടം മാത്രമല്ല നമ്മളുടെ നെല്ല് കൃഷി നടത്തുന്നത്, അതും തൊട്ട് അപ്പുറത്തും കണ്ടം തന്നെയാണ്. അതും നെല്ല് കൃഷി നടത്തുന്നത്, അതിൻ്റെ നടുക്കൂടെ ഒരു മനോഹരമായ തോട്. തോട് ഇപ്പം കാണാൻ പറ്റത്തന്നെ കാണാൻ വെച്ചാൽ പായൽ, നമ്മളെ ആഫ്രിക്കൻ പായലുണ്ടല്ലോ അത് കയറിയിരിക്കുന്നത്. അപ്പം കുറെ തെങ്ങുകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല തെങ്ങുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഈ ചെത്ത കള്ളൊക്കെ ഇങ്ങനെ കയറ്റി വെക്കുന്ന ഫലമാണ് കേട്ടോ. കണ്ടോ ഇപ്പൊ കുടമൊന്നും കാണുന്നില്ല, എന്തായാലും തന്നെ ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പടിയെ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും മനോഹരം തന്നെ ഈ ചാക്ക് പോലത്തെ സാധനം നൂല് വെച്ചിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ഇവിടെ ഉണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല മഴക്കാലമാണ് കേട്ടോ. അപ്പൊ എന്തോന്നായാലും നല്ല മഴയില്ലെങ്കിൽ നമ്മുടെ ഫിഷിങ്ങിന് വരും കേട്ടോ. ഇവിടെ ഈ സ്ഥലത്താണ് നമ്മൾ ഫോക്കസ്. ഇതും അപ്പുറം ഈ സൈഡൊക്കെ ഉണ്ട്, ചേർക്ക ചിലപ്പോൾ കിടക്കാൻ സാധനങ്ങൾ സൈഡ് റിട്രീവ് ഒക്കെ ചെയ്ത് എല്ലാ ചാൻസാണ്. അപ്പം വൈകുന്നേരം നമുക്ക് കാണാം ഈ സെയിം സ്ഥലത്താണ്. അപ്പൊ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ആദ്യത്തെ സ്പോട്ട് ഇതാണ്. ഇപ്പൊ നമ്മളൊരു പില്ലർ പോലെ തന്നെ പണി വെച്ചിരിക്കുകയാണ്. നമ്മുടെ നടന്ന് ഇടം വരെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ പുല്ലുകളാണ്, നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കാം. ചെറുതേ കാണാൻ സാധ്യതയുള്ളൂ, നമുക്കൊന്ന് മാക്സിമം ഒന്ന് അടിച്ചു നോക്കാൻ കേട്ടു. ഫസ്റ്റ് സ്പോട്ടാണ്. സോ ഗൈസ്, നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് കാശി നോക്കാം, അത് കാണാൻ സാധ്യതയുണ്ടോ. അങ്ങനെ ഇപ്പൊ ഗായസ് സങ്കടപ്പെട്ട കാര്യമുണ്ട്. നമ്മളുടെ ഫ്രോഗ് കണ്ട അനറ്റി കുടുങ്ങിയാണ്. ഇപ്പൊ വലിച്ചെടുക്കാൻ പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തായാലും പൊട്ടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. കിട്ടിയ ഭാഗ്യം നോക്കാം. ഉപകാരം നമ്മൾ ആ സാധനം പൊട്ടിയിട്ടുണ്ട്, അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ്ട് ഇത് മാറ്റി, എന്തായാലും ഫ്രോഗ് നൂല് പോയിട്ടില്ല. ആ സുവല് ഇച്ചിരി കുറഞ്ഞ സുവലായിരുന്നു. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യണത് വാങ്ങാൻ കേട്ടോ. മറ്റെന്ന് വെച്ചാൽ ഹാൻഡ്മെയ്ഡ് ആണ്, ഹാൻഡ്മെയ്ഡ് സാധനം. ഇതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആണ്, ഇത് സെപ്പറേറ്റ്, സെപ്പറേറ്റ് നൂൽ സെപ്പറേറ്റ്. അപ്പോൾ ഇതാണ് ഇച്ചിരി ബെറ്റർ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ഫ്രോഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലടിക്കാൻ നോക്കാം. നല്ല ഉച്ചയാണ്, നമ്മൾ ഭയങ്കര മോശപ്പെട്ട സമയത്താണ് വന്നത്. സോ അപ്പോൾ ഗായസ്, നമ്മളൊരു ഉച്ചയ്ക്ക് നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള മന്തി, അതേപോലെ തന്നെ നമ്മളെ സലാഡ്, നമ്മളെ ഇതെന്താ പറഞ്ഞത്, ടൊമാറ്റോ ചട്നി എന്ന് പറയും. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഈ ആൻറ്റി നമുക്ക് ഇവിടുത്തെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ നോർമൽ വാട്ടർ,
അപ്പം നമ്മളൊക്കെ രണ്ടുപേർക്കാണ് ഫുഡ് തന്നത്. ഇത് നല്ലൊരു എമൗണ്ട് ആവുന്ന സാധനം നമുക്ക് അറിയാം മന്തി. അപ്പം ബാക്കി വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നതാണ്. വളരെ നല്ല സ്മെല്ലുണ്ട്. മറ്റേ ചാക്കോളൊക്കെ ഇട്ടിട്ടില്ലേ, ചാക്കോളൊക്കെ ഇട്ടിട്ടാണ് ഇതിനെ ഒന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെയാണ്. ആ ഒരു സ്മെല്ല് ചാക്കോളിൻ്റെ ആ സ്മെല്ലെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്ന ആൻറ്റിക്ക് സ്പെഷ്യൽ താങ്ക്സ് തന്നെ. അപ്പം നമുക്കൊന്ന് ബാക്കി കഴിച്ചിട്ടാണ് നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമ്മൾക്ക് ആ ചൂണ്ട എടുക്കണം. അപ്പം അതുവരെ കാണാം. ബൈ. അപ്പോൾ നമ്മുടെ ഡേ ടു ഫിഷിങ്ങിൻ്റെ ലാസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള. നല്ല സാധ്യത എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടാണ് കൂടുതൽ. നല്ല കാറ്റുണ്ട് കേട്ടോ, അതാണ് ഇവിടുത്തെ ഏറ്റവും ഇതാണ്. വളരെ ശബ്ദത്തിൽ തന്നെ പറയണം, നല്ല കാറ്റാണ്. അത് മാത്രമല്ല നമ്മൾ കഴിച്ചുകൊണ്ടാണ് നോക്കുന്നതെങ്കിലും ഈ കാറ്റ് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ബാക്കി ഒരു കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് നേരം നമ്മൾ സ്റ്റിക്ക് അടിക്കും കേട്ടോ. അപ്പൊ ചില വലുതിനൊക്കെ പിടിക്കണ്ട തീരെ കുഞ്ഞു. നമ്മളെ കല്യാൺമുട്ടിയുടെ കുഞ്ഞുങ്ങളാണ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്ന് എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ നിന്ന് വൈകിട്ട് പോയാണ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ നമുക്ക് കാണാം.